അദാനിയുമായുള്ള എല്ലാ ഊർജ്ജ വിതരണ കരാറുകളും ആന്ധ്രാപ്രദേശ് സർക്കാർ റദ്ദാക്കിയേക്കും. കരാറിന് അടിസ്ഥാനമായ എല്ലാ ഫയലുകളും വിളിച്ചു വരുത്തി പരിശോധിക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. അദാനി വൻതോതിൽ അഴിമതിപ്പണം നൽകിയാണ് കരാർ നേടിയതെന്ന് യുഎസിന്റെ കണ്ടെത്തലിന് പിന്നാലെയാണ് ചന്ദ്രബാബു നായിഡു സർക്കാർ നിലപാട് വ്യക്തമാക്കുന്നത്. സാവിത്രി വിവരങ്ങളുമായി ചേരുന്നു. സാവിത്രി, അതാണ് കോടികൾ കൈക്കൂലി നൽകി ഉണ്ടാക്കിയ കരാറാണ്, അത് കാണിച്ചാണ് നിക്ഷേപം സ്വീകരിച്ചതെന്നടക്കമാണ് കേസുകൾ വരുന്നത്. ഇപ്പോൾ എന്താണ് ആന്ധ്ര സർക്കാർ സ്വീകരിക്കുന്ന നടപടി? തീർച്ചയായും വലിയ രീതിയിലുള്ള അഴിമതിപ്പണം കൈകാര്യം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ വലിയ രീതിയിൽ കോഴ നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു കരാറുകൾ നേടിയത് എന്ന് യുഎസിന്റെ അമേരിക്കയുടെ നേരിട്ടുള്ള ആരോപണം വന്ന് വലിയ രീതിയിൽ അദാനി ഗ്രൂപ്പ് പ്രതിസന്ധിയിലായി നിൽക്കുന്ന ഒരു സമയത്താണ് ആന്ധ്ര ഈ നിർണായക നീക്കം നടത്തുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. കാരണം ഈ രാജ്യത്ത് തന്നെ നാല് സംസ്ഥാനങ്ങളിലും, ജമ്മുകാശ്മീർ ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകാശ്മീരിലടക്കം ഈ അഞ്ച് ഇടങ്ങളിലായി ഊർജ്ജ വിതരണ കരാറുകൾ നേടി എന്നും അത്തരത്തിലുള്ള കരാറുകൾ നടപ്പിലാക്കാനുള്ള മൂലധനം സമാഹരിക്കാൻ അമേരിക്കൻ യുഎസ് എക്സ്ചേഞ്ച് വഴി ശ്രമിച്ചു എന്നുള്ളതുമായിരുന്നു ഈ അദാനിക്കെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം. ആ നാല് സംസ്ഥാനങ്ങളും കണക്കിലെടുത്താൽ അതിൽ ഏറ്റവും വലിയ സംസ്ഥാനമാണ് ആന്ധ്ര എന്ന് പറയണം. ഒരു അതായത് 7 GW സോളാർ പവർ ആന്ധ്രയിലെ ഊർജ്ജ വിതരണ കമ്പനികൾക്ക് വിതരണം ചെയ്യും എന്നുള്ളതായിരുന്നു ഈ ആന്ധ്ര സർക്കാരുമായി ഉണ്ടാക്കിയ കരാർ. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനവുമായി ഉള്ള ഒരു കരാർ അദാനിക്ക് നഷ്ടമാകുന്നതിലൂടെ വലിയ രീതിയിലുള്ള നഷ്ടമാകും അദാനി ഗ്രൂപ്പിന് സംഭവിക്കുക, അദാനി ഗ്രീൻസിന് സംഭവിക്കുക. അത്തരത്തിലുള്ള ഒരു നീക്കം കടക്കുകയാണ് എന്നാണ് ഇപ്പോൾ ആന്ധ്ര ധനമന്ത്രി തന്നെ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിനോട് പറയുന്നത്. ശരി, സാവിത്രിയാണ് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.